ലോകമെമ്പാടും വളരെ വളരെ വലിയ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ചും ഒന്നാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോൾ ഉണ്ടായ മാറ്റം പോലെ, രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോൾ ഉണ്ടായ മാറ്റം പോലെ, 2 വർഷം നീണ്ടുനിന്ന കൊറോണ എന്ന 3ാം ലോക മഹായുദ്ധം കഴിഞ്ഞതോടുകൂടി ഒരു വലിയ മാറ്റം, വളരെ വലിയ മാറ്റം. ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത്, ക്രൈസ്തവ മതം വികസിത രാഷ്ട്രങ്ങളെല്ലാം അത് തൂത്തെറിഞ്ഞു കഴിഞ്ഞു. വികസിത രാഷ്ട്രത്തിലേക്ക് പോയാൽ പഴയ പഴയ പള്ളികളെല്ലാം വിൽക്കാനിട്ടിരിക്കുന്ന കാണാൻ സാധിക്കും. ഇസ്ലാമിനെക്കുറിച്ച് പ്രത്യേകിച്ച് കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് അതിൻ്റെ തീവ്രമുഖം, ജിഹാദി മുഖം അമേരിക്ക അനുഭവിച്ചറിഞ്ഞു. ഇപ്പോൾ ഇംഗ്ലണ്ട് നല്ലോണം അനുഭവിക്കുന്നു. യൂറോപ്പിലെ അനവധി രാജ്യങ്ങൾ അവരുടെ സ്വസ്ഥത ഇല്ലാതെയാകുന്നതിൻ്റെ പുറകിൽ എന്താണെന്നുള്ളത് മനസ്സിലാക്കുന്നു. താലിബാൻ എന്താണെന്ന് മനസ്സിലാക്കുന്നു. അതുപോലെ ചില പ്രത്യേക മുസ്ലിം വിഭാഗത്തെ ചൈന കൈകാര്യം ചെയ്യുന്നത്, പാകിസ്ഥാൻ്റെ നിലപാട്, ഇസ്ലാമിക രാജ്യങ്ങളുടെ പ്രത്യേകതകളും ആധുനികവൽക്കരിക്കാനുള്ള അവരുടെ താല്പര്യമില്ലായ്മയും, പ്രവാചക നിന്ദ എന്നൊരു വരിയിൽ ലോകം മുഴുവനും കിടുങ്ങിയതും, ഇതെല്ലാം ലോകം കാണുമ്പോഴത്തേക്കും രണ്ടാമത്തെ മതത്തിൻ്റേതായിട്ടുള്ള ഭാവി ഭയാനകമായിട്ടുള്ളതായിട്ട് വരുത്തും. അതേസമയത്ത് ഭാരതം ഒരു വ്യത്യസ്ത പന്താവ്. ലോകത്തിലെവിടെ ഭാരതീയ ഭരണാധികാരികൾ പോയാലും ഈ വ്യത്യസ്ത പന്താവിൻ്റെ മൂർത്തിമത് ഭാവമായി മാറിക്കൊണ്ടിരിക്കുന്നു. 8 കോടി ആരാധകരുള്ള ഭാരതത്തിലെ പ്രധാനമന്ത്രി മുതൽക്ക്, പ്രസിഡൻ്റ് മുതൽക്ക്, ഇനി പ്രസിഡൻ്റ് ആവാൻ പോകുന്നവർ മുതൽക്ക്, ഇതുമാതിരി സോഷ്യൽ മീഡിയയിലൂടെ ഇവരുടെ എല്ലാവരുടെയും പെരുമാറ്റം, വാക്കുകൾ, പ്രവൃത്തികൾ, വീക്ഷണങ്ങൾ എല്ലാം കാണുന്നു. ഹിന്ദുക്കൾ അത് പോസ്റ്റ് ചെയ്യുന്നു, ഹിന്ദുക്കൾ അതിൻ്റെ വീഡിയോ എടുക്കുന്നു. മാതൃഭൂമി, മനോരമ പോലെയുള്ള മാമാ മാധ്യമങ്ങളെ കാത്തു നിൽക്കുന്നില്ല. അവരെ രാഷ്ട്രദ്രോഹവും ദേശദ്രോഹവും സംസ്കാരദ്രോഹവുമാണ് ആർക്കൊക്കെയോ വേണ്ടിയിട്ട് പറയുകയും പ്രവർത്തിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഏതായാലും അവരൊക്കെ ചവറ്റുകൊട്ടയിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുന്നു. ക്രിസ്തുമതം, ഇസ്ലാം മതം, അതും പ്രത്യേക രീതിയിൽ ജന മനസ്സുകളിൽ നിറയുന്നു, പ്രത്യേക രീതിയിൽ. അപ്പോഴാണ് വളരെ കൃത്യമായിട്ട് ഭാരതീയ ഭരണാധികാരികളോടൊപ്പം RSS 2025 ആകുമ്പോൾ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും RSS ശാഖ ഉണ്ടാവും. അത് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതാണ്, കാരണം 100ാം വാർഷികം. അതൊരു ബ്രേക്ക് ത്രൂ ആണ്. 100ാം വാർഷികത്തിൽ ലോകത്തിൻ്റെ എല്ലാ രാജ്യങ്ങളിലും ശാഖ ഉണ്ടാവുക, ഭാരതത്തിലെ എല്ലാ ഗ്രാമങ്ങളിലും RSS ശാഖ ഉണ്ടാവുക, നല്ല അസൽ ആത്മാഭിമാനമുള്ള 1000കണക്കിന് MLA മാരുണ്ടാവുക, 1000കണക്കിന് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ മെമ്പർമാരും പ്രസിഡൻറ്റുമാരും ഉണ്ടാവുക, അതുപോലെ തന്നെ ജനപ്രതിനിധികൾ ഉണ്ടാവുക, നല്ല ബുദ്ധിജീവികളും സാഹിത്യകാരന്മാരും സിനിമ നിർമ്മാതാക്കളും ഡയറക്ടർമാരും ഉണ്ടാവുക, നല്ല രീതിയിൽ പുസ്തകങ്ങൾ നമ്മുടെ നാടിൻ്റെ പൈതൃകത്തെക്കുറിച്ച് പഠിക്കാനും പഠിപ്പിക്കാനുള്ളതുണ്ടാവുക. സ്കൂൾ സിലബസുകൾ, കോളേജ് സിലബസുകളിൽ നിന്ന് ഈ രാഷ്ട്രത്തെ ആക്രമിച്ച് തകർത്ത് തരിപ്പണമാക്കിയവരുടെ പഠന വിഷയങ്ങൾ മാറ്റുക. അവർ അതൊക്കെ വിഷയമായിട്ട് നമ്മളുടെ പരാജയത്തെ ഗ്ലോറിഫൈ ചെയ്ത്, വിദേശികളുടെ ആക്രമണത്തെയും ഗ്ലോറിഫൈ ചെയ്ത്, നമ്മുടെ പരാജയത്തെയും ഊതി വീർപ്പിച്ച്, ഈ വിദേശികളുടെ ആക്രമണത്തെയും പോസിറ്റീവാക്കി മാറ്റിയ, അതെല്ലാം സിലബസിൽ നിന്ന് മാറ്റുന്നു. മാറ്റിക്കഴിഞ്ഞിട്ടുണ്ട്, അതൊക്കെ ചെയ്യാൻ പോകുന്നതൊന്നുമല്ല, ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. എല്ലായിടത്തും ശരിക്ക് എങ്ങനെയാണോ പ്രസിഡൻറ്റിനെ RSSകാരിയെ പ്രസിഡൻ്റ് ആക്കിയത്, അതുപോലെ പബ്ലിക് കാണുക തന്നെ
ഒരു ഹിഡൻ അജണ്ടയും വെക്കാതെ RSS ഭാരതത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നു. അത് ഹിന്ദുത്വം തന്നെ കാണിച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. മഹാരാഷ്ട്രയിലെ ഷിൻഡെയുടെ നേതൃത്വത്തിലുള്ളവരെല്ലാവരും കൃത്യമായി പറയുന്നു, ഹിന്ദുത്വം, ബാൽ താക്കറയുടെ ഹിന്ദുത്വം വിട്ടുപോയതാണ് മഹാരാഷ്ട്രയുടെ ശിവസേനയ്ക്കുണ്ടായ പ്രത്യേകത. ഇനിയുള്ള ശിവസേന നമ്മുടെയാണ്. ആ ശിവസേന സ്പ്ലിറ്റ് ചെയ്തിട്ട് ഉദ്ധവ് താക്കറയുടെ പ്രലോഭനങ്ങൾക്ക് വശംവദരാകാതിരിക്കാൻ ഈ MLA മാരെ കൊണ്ടിട്ടിരിക്കുന്നത് BJP ഭരിക്കുന്ന ഗുജറാത്തിലല്ല, ആസാമിലാണ്. ട്രീറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് അറിയാവുന്നൊരു മുഖ്യമന്ത്രി അവിടെയുണ്ട്. അപ്പം ഇങ്ങനെ അവിടേക്ക് മേഘാലയയുടെ ഗവർണറും വന്നിട്ടുണ്ട് ഇവരെ കാണാനും കാര്യങ്ങൾ സംസാരിക്കാനും ഒക്കെ ഇന്നലെ. അപ്പം ശരിക്കും 2025 ഭാരതം ഒരു കാവിക്കടലാകും. കേരളത്തിലെ ഒരു BJP MLA പോലും ഇല്ലാത്ത കേരളത്തിൽ പോലും കാവിയുടെ ഇമ്പാക്റ്റ് എത്രത്തോളം ഉണ്ടെന്ന് ഓൺലൈൻ ചാനലുകളിലൂടെ നോക്കിയാൽ അറിയാൻ സാധിക്കും. ഇത് ഭാരതം മുഴുവനും വ്യാപിക്കും, വ്യാപിക്കുന്നു. അണ്ണാമലയിലൂടെ തമിഴ്നാട് മുഴുവനും, അതുപോലെ ബൊമ്മയിലൂടെ കർണാടക മുഴുവനും, ഇനിയും തെലുങ്കാനയും മഹാരാഷ്ട്രയും മാറുന്നു, അതുപോലെ ആന്ധ്രയും അടിമുടി മാറുന്നു. അങ്ങനെ ഭാരതം മുഴുവനും 2025 ആകുമ്പോൾ ഇന്നലെ ബ്രിക്സ് മീറ്റിങ്ങിൽ നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞു, 2025 ഭാരതത്തിൻ്റെ ഡിജിറ്റൽ എക്കോണമി 1 ട്രില്യൺ ആയി കൺവെർട്ട് ചെയ്തിട്ടുണ്ടാവും. 1 ട്രില്യൺ എക്കോണമി അതിനു മുമ്പ് തന്നെ ആകും. എന്നാലും ആ ടാർഗറ്റിന് മുമ്പ് തന്നെ ആ ലക്ഷ്യം എത്താൻ സാധിക്കും. ഡിജിറ്റൽ എക്കോണമി 1 ട്രില്യൺ. ഇത് മാത്രമല്ല, അസാധാരണമായ സഹകരണത്തോടുകൂടി മുമ്പോട്ട് പോകണം ബ്രിക്സ് രാജ്യങ്ങൾ. എന്നുള്ളത് പരോക്ഷമായിട്ട് ചൈനയ്ക്ക് സഹകരിക്കാനുള്ള ഒരു ഇത് കൂടിയാണ്. ഇപ്പം ഈ 2025 എന്ന് പറയുന്നത് ലോകത്തിൻ്റെ മുമ്പിൽ ഒരു വലിയ മാറ്റത്തിൻ്റെതാണ്. വലിയ മാറ്റത്തിന് ആധാരമായിരിക്കും. ഭാരതം അക്ഷരാർത്ഥത്തിൽ മാതാമൃതാനന്ദമയും സത്യസായിബാബയും ശ്രീ രവിശങ്കറും ബ്രഹ്മകുമാരീസും ചിന്മയാമിഷനും അതുപോലെ തന്നെ ഹരേ കൃഷ്ണ പ്രസ്ഥാനങ്ങളും ഗുരുജിയുടെ ആർട്ട് ഓഫ് ലിവിങ്ങും എല്ലാം കൈകോർത്ത് പിടിച്ചുകൊണ്ട് ഭാരതത്തെ ഇനിയുണ്ട് സംഘടനകൾ കേട്ടോ, ഞാൻ എല്ലാവരുടെയും പേരൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, പറഞ്ഞിട്ടില്ല എന്നിവിടെ, എല്ലാവരും കൈകോർത്ത് പിടിച്ചുകൊണ്ട് ഭാരതത്തെ കാവിക്കടലാക്കുമെന്ന പ്രഖ്യാപനം ഇന്നലെ വായിച്ചപ്പോൾ ഇന്നത് പറയണം തോന്നി. അത് പങ്കുവെക്കുമ്പോഴുള്ള സന്തോഷം വേറെയാണ്. ഏതായാലും നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ചൈതന്യത്തിലേക്ക് തിരിച്ചു വരുന്ന കാലഘട്ടം. അഭിമാനാർഹമാം വിധത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞൊരു കാര്യവും കൂടിയുണ്ട്. അതായത് 2024 മോഡി എന്ന് യൂറോപ്യൻ രാജ്യങ്ങളിൽ അദ്ദേഹം വിസിറ്റ് ചെയ്തപ്പോഴത്തേക്കും പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഏറ്റെടുത്ത ദൗത്യം പൂർത്തീകരിക്കാതെ ഈ കസേരയിൽ നിന്ന് ഇറങ്ങില്ല എന്നാണ് പറഞ്ഞത്. ഒന്നില്ലെങ്കിൽ നരേന്ദ്രമോദി തന്നെ 2024 കണ്ടിന്യൂ ചെയ്യും, അല്ലെങ്കിൽ തത്തുല്യനായിട്ടുള്ള യോഗി ആദിത്യനാഥ്, അല്ലെങ്കിൽ അതുമാതിരി ഒരു കിടിലൻ നേതാവ് ആ കസേരയിലേക്ക് വരും. ഇതേ ലക്ഷ്യം മുമ്പിൽ വെച്ചുകൊണ്ട് RSSന്റെ 100-ാം വാർഷികം ലോകത്തെ ഹിന്ദുവാക്കി മാറ്റാനുള്ള അതിൻ്റെ ആരംഭമായിരിക്കും. ഉറപ്പ്, അതുറപ്പാണ്. അഭിമാനിക്കാം, ആഹ്ലാദിക്കാം, മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാം. പ്രണാമം.